കോൺഗ്രസ് പോലൊരു പ്രമുഖ രാഷ്ട്രീയ കക്ഷി ഒരു സമരമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് അരികിൽ കിടക്കുന്ന ഒരു കീമോ പേഷ്യൻ്റെ അവസ്ഥയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ അതിനൊരു വൈകാരികതയുടെ തലയുണ്ട്. അയാളൊരു കലാകാരനാണ്. അയാൾ ആ അതിൻ്റെ എല്ലാ വൈകാരികമായ തലവും ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ അവിടെ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ രണ്ട് കാര്യങ്ങളിൽ സിനിമ പ്രവർത്തകർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഒന്ന്, അയാളുടെ വാഹനം തല്ലിത്തകർത്തത്. രണ്ട്, അയാളെപ്പോലെ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിൻ്റെ മനസ്സ് കീഴടക്കിയ ഒരു കലാകാരനെ ഗുണ്ട എന്ന് KPCC പ്രസിഡന്റ് വിശേഷിപ്പിച്ചതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. ആ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഞാൻ പ്രതിപക്ഷ നേതാവുമായിട്ട് സംസാരിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ജോജിനോട് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ തെരുവ് ഗുണ്ടയാണ് എന്നുള്ള രീതിയിൽ അയാളെ വിശേഷിപ്പിച്ചതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഞങ്ങൾ പൊതുസമൂഹത്തിനോടും മാധ്യമ സമൂഹത്തോടും രേഖപ്പെടുത്തുന്നു.